ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷർ ഡോക്ടർ സയ്യിദ് ഇസ്മയിൽ ബുഖാരി തങ്ങൾ അവരെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജമീയത്തുൽ ഉലമ വർക്കിംഗ് സെക്രട്ടറി സിദ്ദീഖ് ബാഖവി എം ഡി അവരെ, മഹത്തുക്കളായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, യാത്രാ സംഘാംഗങ്ങളെ, പ്രിയമുള്ള മട്ടാഞ്ചേരി നിവാസികളെ, വളരെ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് സുന്നി യുവജന ഫെഡറേഷൻ എന്ന ഈ സംഘം ഇന്ന് ഈ സമയത്ത് മട്ടാഞ്ചേരിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾ ഇതിനകം കേട്ടതുപോലെ ഈ സംഘത്തെ സംബന്ധിച്ചും ഈ സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഐക്യം അകലെയല്ല എന്ന പ്രമേയം കേരളത്തിന്റെ മണ്ണിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബുധനാഴ്ച രാവിലെ 8:30 നേര്യമംഗലത്തിൽ നിന്ന് ആരംഭിച്ച് നിരവധി സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 3-ാം ദിവസമായ ഇന്ന് ഈ മട്ടാഞ്ചേരിയിൽ എത്തിച്ചേരുമ്പോൾ ഈ നാട്ടിൽ താമസിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. നാം ഓരോരുത്തരും എക്കാലവും മനസ്സിൽ സൂക്ഷിച്ചു നടന്ന സ്വപ്നങ്ങൾ നാം ഇനി കേൾക്കേണ്ടതുണ്ട്. ഓരോ മുസ്ലിം സഹോദരന്റെയും കൽബിന്റെ ഉള്ളിലുള്ള വലിയ ഒരു യാഥാർത്ഥ്യവും വലിയ ഒരു സ്വപ്നവും അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ലോകത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്നെപ്പോലെ തന്നെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ശരിയാവണ്ണം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ലോകത്തെ മുസ്ലിമീങ്ങൾക്കെതിരെയാണ് ലോകം മുഴുവനും ലോകത്തിന്റെ സംവിധാനവും. അമേരിക്കയിലെ റൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യൻ പ്രസിഡന്റായി വന്നതിന്റെ ശേഷം ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിമീങ്ങളെ ഭീകരവാദികളും തീവ്രവാദികളും എന്ന് മുദ്രകുത്തിയിട്ട് ഇസ്ലാം പേടി വളർത്തി മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുമുള്ള നിഗൂഢമായ ശ്രമങ്ങൾക്ക് ആക്കം കൂടിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രയേലും അതുപോലെ തന്നെ മറ്റൊരുപാട് രാജ്യങ്ങളും ഒരുമിച്ചുകൂടി ഇസ്ലാം പേടി വളർത്തുകയും ഇസ്ലാമിക ചിഹ്നങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ നാം കാണുന്ന ഏറ്റവും ഉത്കണ്ഠാപൂർവമായ കാഴ്ച. ഏത് രാജ്യങ്ങളുടെ നേതാക്കന്മാര് ഒരുമിച്ചുകൂടിയാലും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ എടുക്കുന്ന ഒരു പ്രമേയവും ഒരു പ്രഖ്യാപനവും തീവ്രവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടും എന്നാണ്. ഒന്നിച്ചു നിന്ന് തീവ്രവാദ ഭീകരവാദത്തിനെതിരെ പോരാടും എന്നാണ്. വാക്കുകൊണ്ട് തീവ്രവാദമെന്നും ഭീകരവാദമെന്നുമാണ് അവർ പറയുന്നതെങ്കിലും ഉദ്ദേശ്യം അവരുടെ മനസ്സിലുള്ള ഞങ്ങൾ ഒന്നിച്ചു നിന്ന് ഇസ്ലാമിനെതിരെ പോരാടും, മുസ്ലിമീങ്ങൾക്കെതിരെ പോരാടും എന്നാണ് അവർ ശരിയായ വിധത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് അവരുടെ ഇതം പര്യന്തമുള്ള അവരുടെ നയനിലപാടുകളും അവരുടെ സമീപനങ്ങളും ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ലോകത്തെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിഗൂഢമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനിന്റെ പ്രധാനമന്ത്രിക്ക് പോലും അമേരിക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സുരക്ഷാ പരിശോധന നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളോടുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോടുള്ള ഭീഷണി, അവരോടുള്ള സമീപനത്തെ ലോകത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലുള്ള സമീപനങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്ത് എന്ന് ഞാൻ മട്ടാഞ്ചേരിയിൽ ഒന്ന് പറയേണ്ടതല്ല. നമ്മുടെ രാജ്യത്ത് ഇഷ്ടപ്പെട്ട വിഭവം കഴിക്കാൻ വരെ സ്വാതന്ത്ര്യമില്ലാത്ത, അവനവൻ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ ഉത്കണ്ഠാകുലമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ഒരൽപ്പം മംസം കൈവശം വച്ചു എന്ന പേരിൽ തല്ലിക്കൊല്ലപ്പെട്ട എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, എത്രയോ ദളിത് വിഭാഗത്തിലെ പിന്നോക്കക്കാര് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന രാജ്യത്ത് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഉത്കണ്ഠപ്പെടുത്തേണ്ടതല്ലേ? ഈ ഒരു ചുറ്റുപാടില് ലോകത്തും സന്മനസ്സുള്ളവർ, മനസ്സാക്ഷിയുള്ളവർ മുഴുവനും ഇത്തരം അധാർമികതകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരണം എന്ന് തന്നെയാണ് ഈ കൊച്ചു സംഘത്തിന് കേരളത്തിന്റെ മണ്ണിൽ വച്ച് കേരളക്കാരോട് മൊത്തത്തിൽ പറയാനുള്ളത്. എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ സ്നേഹത്തോടുകൂടെ ജീവിച്ച് അധർമ്മങ്ങൾക്കെതിരെ ഒന്നായി നിന്ന് പോരാടി സത്യവും നീതിയും ധർമ്മവും നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ വേണ്ട പരിശ്രമങ്ങൾ ഓരോ മതവും ഓരോ മതത്തിന്റെ അധ്യക്ഷന്മാരും ഓരോ മതത്തിലെയും പണ്ഡിതന്മാരും ഓരോ മതത്തിന്റെ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി
ധർമ്മം നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഓരോരുത്തരും ബന്ധപ്പെടണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നവരാണ് മതപണ്ഡിതന്മാർ. വിശേഷിച്ചും മുസ്ലിം പണ്ഡിതന്മാരും ഉലമാക്കളും ഈ ധർമ്മം ഇന്ന് വരെ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്ന് മദ്യമൊഴുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മദ്യം വ്യാപകമായി വിറ്റഴിക്കപ്പെടുമ്പോഴും ഈ മദ്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുമ്പോഴും അതിനെതിരെ മതനേതാക്കന്മാർ ഒന്നിച്ചു നിന്ന് ശ്രദ്ധിക്കണം. ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ ധർമ്മം ഇന്ന് വരെ പുലർത്തി പോന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എല്ലാ വിഭാഗീയതയും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും ഒന്നായി നിന്ന് ശ്രദ്ധിച്ച ഒരു സംഭവമുണ്ടായി. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ വസ്ത്രധാരണത്തിൽ മാന്യത പുലർത്തണമെന്ന് കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിന്റെ അധികാരി ഒരു മതപരമായ ചടങ്ങിൽ, സ്വകാര്യ ചടങ്ങിൽ വെച്ച് പ്രസംഗിച്ചപ്പോ അതിനെതിരെ കേരളത്തിന്റെ ജനാധിപത്യ മതേതരത്വവാദികൾ എന്ന് പറഞ്ഞ, കേരളത്തിന്റെ ജനാധിപത്യം കുത്തകയാക്കി വച്ചിരുന്ന, മതേതരത്വം കുത്തകയാക്കി വച്ചിരുന്ന ഒരു വിഭാഗം ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കും വിധം രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം മുസ്ലിം സംഘടനകളും ഒന്നിച്ചു നിന്ന് ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ചെയ്തത്. കോഴിക്കോടുള്ള ജോഹർ മാഷ് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് പറഞ്ഞത് തീർത്തും ശരിയാണ് എന്നും അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ടെന്നും കേരളത്തിലെ ഓരോ സംഘങ്ങളും ഈ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഏത് തിന്മകൾക്കെതിരെയും നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടണം. പ്രത്യേകിച്ച് പറയാനുള്ളത് മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിന്ന് അധർമ്മത്തിനെതിരെ പോരാടുമ്പോഴും കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്ന അഹ്ലുസുന്നത്തിന്റെ വിശ്വാസികൾ ഒരേ ശബ്ദത്തോടുകൂടെ ഒരേ ലക്ഷ്യത്തോടുകൂടെ തോളോട് തോളുരുമി നിന്ന് പ്രവർത്തിക്കേണ്ട കാലവും അതിക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കേരളത്തിലെ നാല് പണ്ഡിത സംഘടനകളാണ് ഇന്ന് സുത്യർഹമായ സേവനം ചെയ്യുന്നത്. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ, കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമ, അതുപോലെ തന്നെ ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമ, അഖിലേന്ത്യാ സുന്നി ജമീയത്തുൽ ഉലമ, ഈ നാല് പണ്ഡിത സംഘടനകളും ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിയും പരസ്പരം ആക്ഷേപിക്കാതെ, കുറ്റപ്പെടുത്താൻ ആരോപണം ഉന്നയിക്കാതെ, അഭിമാനം പിശു ചിന്താതെ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കണം എന്നാണ് ഈ സംഘം എക്കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു സംഘമാണ് സുന്നി യുവജന ഫെഡറേഷൻ എന്ന് പറയുന്ന, സംസ്ഥാന സുന്നി എന്ന് അറിയപ്പെടുന്ന ഈ സംഘം ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഉദാത്തമായ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിലേക്ക്, കേരളത്തിന്റെ മനസ്സാക്ഷിയിലേക്ക് എത്തിക്കൊടുക്കാൻ വേണ്ടി 3 ദിവസക്കാലം യാത്ര സംഘടിപ്പിച്ചപ്പോ കേരളത്തിന്റെ മുഖമൂലകളിൽ നിന്ന് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ പരിപാടിയെ ദർശിക്കുകയും ഇതിന്റെ പ്രമേയം കേൾക്കുകയും ചെയ്തിട്ടുള്ളവർ ഞങ്ങളെ വിളിച്ച് അഭിനന്ദിക്കുകയാണ്. ഇത് നിങ്ങൾ തന്നെ ചെയ്യണം. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മനസ്സടുപ്പിക്കണം. കേരളത്തിലെ സുന്നികൾക്കിടയിലുള്ള വൈരം മാറ്റിവെക്കണം. എല്ലാ സംഘടനകളും മഹൽസുന്നത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഇതിനുള്ള നിങ്ങളുടെ പരിശ്രമം വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ആളുകൾ പ്രാർത്ഥനാപൂർവം അവിടെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടുകാരായ എന്റെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടുകൂടെ ജീവിക്കണം. മുൻഗാമികൾ ജീവിച്ചു പോയ പരിശുദ്ധമായ ഒരു മാർഗമുണ്ട്. മുൻഗാമികൾ ജീവിച്ചു പോയ പരിശുദ്ധിയുടെ ഒരു വഴിയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ സത്യവിശ്വാസികളുടെ അടയാളം വിവരിക്കവേ അല്ലാഹു തആല പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. മുത്തനബിയുടെയും മുത്തനബിയോടൊപ്പമുള്ള സ്വഹാബത്തിന്റെയും സ്വഭാവം വിവരിക്കവേ അല്ലാഹു തആല പറഞ്ഞത് അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധത്തിനെതിരെ കടുത്ത സമീപനം സ്വീകരിക്കുന്നവരായിരിക്കും, അസത്യത്തിനെതിരെ കടുത്ത സമീപനം സ്വീകരിക്കുന്നവരായിരിക്കും അവർ. അതോടൊപ്പം തന്നെ റുഹമാഉ ബൈനഹും, തമ്മ തമ്മിൽ മുസ്ലിമീങ്ങൾ തമ്മ തമ്മിൽ വളരെ കരുണയോടെ സ്നേഹത്തോടെ മമതയോടുകൂടെ പെരുമാറുന്നവരായിരിക്കും എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച ഈ സദ്ഗുണമുള്ള മുസ്ലിം സംഘടനകളിൽ നിന്ന് കുറഞ്ഞുപോയി. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ ഇന്ന്
ഇന്ന് മതമേഖലയിൽ ഉയർന്നു കാണുന്നില്ല. തന്റെ സഹോദര സംഘടനയെ എങ്ങനെ തകർത്തു കാണാമെന്നതാണ്, ഓരോരുത്തരെയും എങ്ങനെ ഇകഴ്ത്താമെന്നതാണ് ഇന്നത്തെ സംഘടനാ പ്രവർത്തനമായി നമ്മുടെ മുന്നിലുള്ളത്. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനമാണെങ്കിൽ അതിന്റെ പേര് ഇസ്ലാമികം എന്നല്ല, തീർത്തും അനിസ്ലാമികം എന്ന് തന്നെയാണ് അതിനെ വിലയിരുത്തപ്പെടേണ്ടത്. കേരളത്തിന്റെ മണ്ണിൽ ഇത്ര മലീമസമായ കാലമുണ്ടായിട്ടില്ല. ഒരു സംഘടനക്കാരൻ അടുത്ത സംഘടനക്കാരന്റെ നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യുകയും അവനെതിരെ ആരോപണം ഉന്നയിക്കുകയും വളരെ മോശപ്പെട്ട നിലപാടിലൂടെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ നിത്യ കാഴ്ചയാണ്. അരുതേ എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ കഴിയുക? പൂച്ചക്കാരാണ് മണികെട്ടുന്നത് എന്ന് ചോദിച്ചതുപോലെ അരുതേ എന്ന് പറയാൻ ആളില്ലാത്ത ഒരു ഘട്ടം. ഈ ഘട്ടത്തിലാണ് ഈ സംഘം സടകുടന്നെഴുന്നേറ്റ് കേരളത്തിന്റെ മുക്കുമൂലകളിൽ സഞ്ചരിച്ച് അരുതേ എന്ന് പറയുന്നത്. ഇതാണ് ഈ സംഘത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പ്രമേയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ മട്ടാഞ്ചേരിയിൽ ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ മട്ടാഞ്ചേരിയെ സംബന്ധിച്ച് വായിച്ചിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം, മുസ്ലിമീങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. മുസ്ലിമീങ്ങൾ വളരെ ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് വന്ന് നിന്നുകൊണ്ട് പരസ്പരം സ്നേഹത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദീർഘിപ്പിക്കുകയല്ല, 3 ദിവസക്കാലം നീണ്ടു നിന്ന യാത്രയുടെ, സന്ദേശയാത്രയുടെ സമാപനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ യാത്രയുടെ ലക്ഷ്യം ഇതിനകം തന്നെ പൂവണിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ ദേവാലയങ്ങൾ പലതും പൂട്ടപ്പെട്ടു പോയി. ആ പൂട്ടപ്പെട്ട ദേവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയായിരുന്നു മുടിക്കോട് പള്ളി എന്ന് പറയുന്ന പള്ളി. സുന്നികളിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ പരസ്പര സംഘർഷമുണ്ടായപ്പോൾ അധികാരികൾ പൂട്ടിയ മുടിക്കോട് പള്ളി ഇന്ന് ജുമാ നമസ്കാരത്തിന് തുറന്നു കൊടുത്ത് ജുമാ നമസ്കരിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ആ സംഭവത്തിന്റെ പിന്നിൽ വലിയ ഒരു സംഭവമുണ്ട്. ഈ കാണുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ പൂട്ടപ്പെട്ട മുടിക്കോട് പള്ളിയുടെ മുന്നിൽ ചെന്ന് ഒരു ദിവസം സമ്പൂർണമായി പ്രസംഗിച്ച് ആ നാട്ടുകാരെ മുഴുവനും ബോധവാന്മാരാക്കി. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാപണ്ഡിതൻ മൗലാന നജീബ് ഉസ്താദ് അവിടെ നിന്ന് പ്രസംഗിച്ച് ജനങ്ങളെ ഉത്ബുദ്ധരാക്കി. സംഘടനാ വൈരത്തിന്റെ കെടുതികൾ മനസ്സിലാക്കി അവരെ ഉത്ബുദ്ധരാക്കിയപ്പോൾ ഈ വിഭാഗം പണ്ഡിതന്മാരെയും നാട്ടുകാരെ സമീപിച്ചിട്ട് പള്ളി തുറക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞതാണ് ആ പള്ളി തുറക്കാനുള്ള ആദ്യത്തെ പരിശ്രമം എന്ന് ഈ നാട്ടുകാരെ മനസ്സിലാക്കണം. ഇനിയുമുണ്ട് അടയ്ക്കപ്പെട്ട പല പള്ളികളും, ആ പള്ളികളൊക്കെയും തുറക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾ തമ്മ തമ്മിൽ നല്ല സ്നേഹത്തോടുകൂടെ ജീവിക്കണം. AP വിഭാഗക്കാരൻ അവൻ AP വിഭാഗക്കാരനായി തന്നെ ജീവിക്കട്ടെ, സമസ്തക്കാരൻ അങ്ങനെ ജീവിക്കട്ടെ, ദക്ഷിണക്കാരൻ അതേ രൂപത്തിൽ ജീവിക്കട്ടെ. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ സംഘവും ആ സംഘത്തിന്റെ റൂട്ട് അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. പരസ്പരം എന്തിനാണ് കടിച്ചു കയറേണ്ടത്? തെറ്റുകൾ സംഭവിക്കുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ ചൂണ്ടിക്കാണിക്കാൻ കാലവും അവസരമുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്, ഇനിയും അത് തുടരുകയുമാവാം. പക്ഷേ പരസ്പരം കടിച്ചു കീറി പൊതുരംഗത്തേക്കിറക്കി നാട് മലിനമാക്കുന്ന രംഗം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ സമൂഹത്തെ സാക്ഷി നിർത്തി ഓർമ്മപ്പെടുത്തുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥിന്റെ കക്ഷികൾ വന്നപ്പോ ആലോചിക്കണം നിങ്ങൾ, ഇതുവരെ നമ്മുടെ കേരളത്തിൽ പരസ്പരം പഴിചാരി ചീത്ത പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന ഒരു ഇസ്ലാമിക പ്രവർത്തന രീതി തന്നെ നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായത് കേരളത്തിൽ വഹാബിസം വന്നതിന്റെ ശേഷമാണ്, കേരളത്തിൽ ബിദഅത്ത് വന്നതിന്റെ ശേഷമാണ്. ആ ബിദഅത്ത് വന്നതിന്റെ ശേഷമാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണ് മലിനമായത്. പക്ഷെ ഇന്ന് എല്ലാവരും തിരിച്ചറിവിന്റെ പാതയിലാണ്, എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. വന്നുപോയ അബദ്ധങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞതല്ല സത്യമെന്ന് ഇന്ന് ഈ കൂട്ടർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 4 സുന്നി സംഘടനകളും അഹ്ലു സുന്നത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കെട്ടുറപ്പോടുകൂടെ പ്രവർത്തിക്കണമെന്ന് ഈ SYF എന്ന സംഘം കേരളത്തിന്റെ മണ്ണിനോട്, ഇവിടെയുള്ള ഉലമാ സംഘങ്ങളോട്, യുവജന പ്രസ്ഥാനങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സംഘീ യാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അല്ലാഹു തആലാന്റെ വജിഹ് വിചാരിച്ച്, പടച്ചവന്റെ പൊരുത്തം വിചാരിച്ച് നിരവധി ആലിമുകൾ ഈ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടാണ് 3 ദിവസക്കാലത്തെ പരിശ്രമത്തിന്റെ ശേഷം ഈ നാട്ടിൽ വന്നെത്തിച്ചേർന്നിട്ടുള്ളത്. ഈ യാത്രയെ സ്വീകരിച്ചവരാണ് മട്ടാഞ്ചേരി നിവാസികൾ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ശബ്ദത്തിന്റെ മാറ്റം കേരളമാകെ മുടങ്ങും, പണ്ഡിതന്മാരുടെ കാതുകളിൽ ചെന്നരയ്ക്കും.
പണ്ഡിത സംഘടനകളുടെ ഉറക്കം കെടുത്തു. ഇന്നല്ലെങ്കിൽ നാളെ ഐക്യത്തിന്റെ പാശത്തിലേക്ക് അവർ മടങ്ങി മരേണ്ടി വരും. അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഈ സംഘത്തിന് തന്നെയായിരിക്കുമെന്ന് അഭിമാനപൂർവ്വം പറയട്ടെ. ഇന്നത് സംസാരിക്കാൻ ആളില്ലെങ്കിൽ ഇന്ന് കണ്ടോ നിങ്ങൾ കേരളത്തിലെ സുന്നി സംഘടനകൾ ഐക്യ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യ ചർച്ച നടത്താൻ അവർക്ക് പ്രേരകമായത് 10 വർഷം മുമ്പ് ഈ സംഘത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ചു വരുന്ന കേരള സുന്നി ജമാഅത്ത് എന്ന 4 വിഭാഗം സുന്നികളുടെയും പൊതു പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് സുന്നികളുടെ ഐക്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ സജീവമായത്. അങ്ങനെ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതില്ല. അല്ലാഹു തആലാന്റെ ശരീഅത്തിനെതിരെ ഇവിടെയുള്ള ആളുകൾ ശബ്ദിക്കുമ്പോൾ അരുതേ എന്ന് പറയാൻ നമുക്ക് സീമാനികമായ ബാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഒരാളെയും മുസ്ലിമാകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് തടസ്സവാദം ഉന്നയിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വരെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ വ്യാപനത്തെ എതിർക്കുന്നവരെ അരുതേ എന്ന് പറയാൻ ഒന്നിച്ചെന്ന് പറയാൻ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇങ്ങനെ വലിയ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സന്ദർഭമാണ്. ആ സന്ദർഭത്തിലൂടെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ കടന്നുപോകുന്നത് എന്ന തിരിച്ചറിവ് വേണം. രാഷ്ട്രീയമായി പല സംഘങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും മതപരമായി നമ്മൾ ഏക ചാടിൽ ഒരുമിച്ച് കൂടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രാഷ്ട്രീയം പല ലക്ഷ്യങ്ങളോടുകൂടെ പോകും. പല അർത്ഥത്തിലാണ് രാഷ്ട്രീയമുള്ളത്. പക്ഷേ മതം സംരക്ഷിക്കേണ്ടതും മതം പാലിക്കേണ്ടതും മതത്തിന്റെ വിശുദ്ധി നിലനിർത്തേണ്ടതും ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ മുസൽമാന്റെ ബാധ്യതയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആലാന്റെ ദീനിനെതിരെ എവിടെ നിന്ന് കൈ ചൂണ്ടിയാലും അരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം ഈ ഉമ്മത്തിന്. ആ അതിന് ഉമ്മത്ത് നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന അല്ലാഹുവിന്റെ ഖുർആനിക വാക്യം നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അങ്ങനെ ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സന്ദേശമാണ് സുന്നി യുവജന ഫെഡറേഷൻ എന്ന 40 വർഷക്കാലമായി ആദർശ രംഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘം ഇന്ന് കേരളത്തോട് വിളിച്ചു പറയുന്നത്. ഇത് കാലികമാണെന്ന് പറയേണ്ടതില്ല. ഓരോ മുസൽമാന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള സ്വപ്നമാണെന്ന് പറയേണ്ടതില്ല. 40 വർഷക്കാലമായി നടത്തി വരുന്ന ഈ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിന്റെ മണ്ണ് സ്വീകരിച്ചിട്ടുള്ളതാണ്. കേരളത്തിന് വേണ്ടിയാണ്, ഇസ്ലാമിന് വേണ്ടിയുള്ളതാണ്. 40 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇതിന്റെ റോബി ജുബിലി ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 17-ാം തീയതി ചൊവ്വാഴ്ച വടകരയിൽ വെച്ച് നടക്കുകയാണ്. ആ യോഗത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കാനും കൂടെയാണ് മട്ടാഞ്ചേരിയിൽ ഞങ്ങൾ വന്നെത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അവിടെ വരണം. കേരളത്തെ പിടിച്ചു കുലുക്കുന്ന, കേരളത്തിന് ചിന്തിക്കാൻ വക നൽകുന്ന, കേരളത്തിന്റെ ഉത്കണ്ഠ മാറ്റുന്ന ചില സുപ്രധാനമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഈ വടകരയിൽ നിന്ന് കേരളത്തിന്റെ മണ്ണിന് ദർശിക്കാൻ കഴിയും. അത്ഭുതം സംഭവിക്കുന്ന ഒരു യോഗമാണ് വടകരയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല മനസ്സുള്ള, ഐക്യം ആഗ്രഹിക്കുന്ന, സുമനസ്കരായ മുഴുവൻ സഹോദരങ്ങളെയും ഈ സംഘത്തെ സഹായിക്കണമെന്നും ഈ സംഘത്തോട് സഹകരിക്കണമെന്നും ഈ സംഘത്തിന്റെ പരിപാടികൾ വിജയിപ്പിക്കണമെന്നും വടകരയിൽ നടക്കുന്ന 17-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും ഞങ്ങൾ ഈ സംഘത്തിനു വേണ്ടി വിനയ പുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. 3 ദിവസക്കാലമായി ഈ സംഘത്തോടൊപ്പം നടന്ന ഒരുപാട് യാത്രാ സംഘാംഗങ്ങൾ ജീവിത പ്രശ്നങ്ങൾ മാറ്റിവെച്ച്, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മാറ്റിവെച്ച്, ജോലിയുടെ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഈ ഉമ്മത്ത് ഒന്നായി കാണാൻ കൊതിച്ചുകൊണ്ടാണ് ഈ പണ്ഡിത വരേണ്യർ മുഴുവനും അക്കൂട്ടത്തിൽ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സാദാത്തുക്കളുടെ തറവാടായ ഏഴിമല തറവാട്ടിലെ ആയിരങ്ങൾക്ക് അഭയ കേന്ദ്രമായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ ആ തിരക്കിനിടയിൽ 3 ദിവസമാണ് ഈ യാത്രയുടെ വിജയത്തിന് വേണ്ടി കൂടെ ഉണ്ടായിരുന്നത്. പള്ളികളിലെ ജോലികളും കുടുംബത്തിലെ പ്രാരാബ്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് 3 ദിവസക്കാലം ഈ ഉലമാ സമൂഹം ഈ യാത്രയോടൊപ്പം ഒട്ടിച്ചേർന്ന് നിന്നത്. എന്തിനാണ്? അല്ലാഹു തആലാന്റെ ദീനനുസരിച്ച് മുസ്ലിമീങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണമെന്ന് കരുതിക്കൊണ്ട് മാത്രം. അങ്ങനെ ഒരു ലോകം സ്വപ്നം കാണുകയാണ്. ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്ത് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഇവിടെ ഏത് വൈദേശികാധിപത്യത്തിനെതിരെയും ഏത് കടന്നു കയറ്റങ്ങൾക്കെതിരെയും ഏത് കയ്യേറ്റങ്ങൾക്കെതിരെയും അതിശക്തമായി നിലകൊണ്ടവരല്ലേ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ? വെള്ളക്കാർ ഒരുപാട് രാജ്യം ഭരിച്ചില്ലേ നമ്മുടേത്? മലബാർ മേഖലയില് അന്ന് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുമ്പോ മലബാർ മേഖലയിലുള്ള മുസ്ലിമീങ്ങളും അവിടെയുള്ള ഹിന്ദുക്കളും അവിടെയുള്ള
മതമുള്ളവനും മതമില്ലാത്തവനും ഒന്നിച്ചു നിന്ന് പോരാടിയപ്പോൾ അതിന്റെ മുൻനിരയിൽ നിന്ന് നെഞ്ചു വിരിച്ച് കാണിച്ചു കൊടുത്ത മഹാനായ മഹാന്മാരായ മമ്പുറന്തങ്ങളും അതുപോലെ ഉമർ ഖാലിയും വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഇത്തരം ആളുകൾ കഠിനമായി മുന്നിൽ നിന്ന് നെഞ്ചു വിരിച്ച് വെള്ളപ്പെട്ട ആളക്കാരോട് വെക്കടാവടി എന്ന് പറഞ്ഞ് ശങ്കൂറ്റത്തോടുകൂടെ ഒന്നിനും ഒത്തൊരുമയോടുകൂടെ നിന്നതിന്റെ ഫലമായിട്ടാണ് വെള്ളക്കാരനെ ഈ നാട് വിടേണ്ടി വന്നത്, മലബാർ ഉപേക്ഷിക്കേണ്ടി വന്നത്. ആ വെള്ളക്കാര് ചരിത്രം എഴുതി വെച്ചപ്പോ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായി അവരെഴുതി വെച്ച ഒരു വാക്യമുണ്ട്, ഞങ്ങൾ ഒരുപാട് രാജ്യത്തിന് കീഴടക്കാനും വെട്ടിപ്പിടിക്കാനും പിടിച്ചെടുക്കാനും പോയിട്ടുണ്ട്, ആ നാട് മുഴുവനും ഞങ്ങൾക്ക് കീഴ്പ്പെട്ട് വന്നിട്ടുമുണ്ട്, പക്ഷേ കേരളത്തിലെ മലബാർ ആ മലബാർ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം ഞങ്ങളുടെ ഒരു അടവും നടന്നിട്ടില്ല, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? ആ മലബാറിലുള്ള മാപ്പിള മക്കള് അവിടെയുള്ള മുസ്ലിം മക്കള് എല്ലാവരും സ്നേഹത്തോടെ ഐക്യത്തോടെ പരസ്പരം ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ഒരാളെ തൊട്ടാല് മറ്റൊരാള് സമ്മതിക്കില്ല എന്ന ആ ഒരു നിലപാടിൽ ഐക്യം നിലനിന്നത് കൊണ്ടാണ് മലബാർ ഞങ്ങൾക്ക് അപ്രാപ്യമായത് എന്ന് ഇംഗ്ലീഷ് ചരിത്രകാരനായ ഫാസറ്റ് പോലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് നിൽക്കണം, മനസ്സടുത്തു പോകണം, മനസ്സടുക്കണം. ആ മനസ്സടുക്കാൻ വേണ്ടിയുള്ള സന്ദേശമാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ കീഴ്ഘടകമായ സുന്നി യുവജന ഫെഡറേഷൻ ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു ഭാവി ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സമൃദ്ധിയുടെ, സമഭാവനയുടെ, സൗഹൃദത്തിന്റെ നല്ല ഒരു ഭാവി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടും മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടും എല്ലാ പണ്ഡിത സംഘടനകളും എല്ലാ യുവജന വിഭാഗങ്ങളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സംഘത്തിന്റെ പേരിൽ ആഹ്വാനം ചെയ്തുകൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ യാത്ര ഇവിടെ സമാപിച്ചതായി പ്രത്യേകം അറിയിക്കുകയാണ്. ഞങ്ങളെ ഈ കേൾക്കാൻ വേണ്ടി നിന്ന, ഞങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു തന്ന, ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന മട്ടാഞ്ചേരി നിവാസികൾക്ക് 1000 നന്ദിയും കടപ്പാടും പ്രാർത്ഥനാപൂർവം നേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ യാത്ര ഇവിടെ സമാപിച്ചതായി മഹാനായ സയ്യിദ് അവർക്ക് വേണ്ടി, മഹാനായ സയ്യിദ് ഇസ്മയിൽ ബുഖാരി തങ്ങൾക്ക് വേണ്ടി ഈ യാത്ര 3 ദിവസക്കാലത്തെ വിജയകരമായ യാത്ര, കേരളം ഏറ്റുവാങ്ങിയ യാത്ര, കേരളത്തിലെ പണ്ഡിത സമൂഹം ഏറ്റുവാങ്ങിയ യാത്ര, യുവജന പ്രസ്ഥാനങ്ങൾ ഏറ്റുവാങ്ങിയ യാത്ര, സാംസ്കാരിക നായകന്മാർ ഏറ്റുവാങ്ങിയ യാത്ര, ഈ യാത്ര മട്ടാഞ്ചേരിയുടെ ചരിത്ര ഭൂമിയിൽ അവസാനിക്കുന്നതായി മഹാനായ സയ്യിദ് ഡോക്ടർ ഇസ്മയിൽ ബുഖാരി തങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.